നമസ്കാരം. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യും മുൻപ് സ്വകാര്യ സൈബർ വിദഗ്ധനായ സായ് ശങ്കറിന്റെ ഐമാക്കിലേക്ക് മാറ്റിയെന്ന് ശാസ്ത്രീയമായി അന്വേഷണ സംഘം തെളിയിക്കേണ്ടി വരുമെന്ന് അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ. ശാസ്ത്രീയമായ തെളിവുകളാണ് നിലവിൽ കേസിന് ആവശ്യം. അതല്ലാതെ ചാറ്റുകളുടെ വിവരങ്ങൾ എഴുതി കൊടുക്കുന്നത് കൊണ്ട് കുറ്റവാളികൾക്കെതിരായ തെളിവാകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമായിരിക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അക്കാര്യം അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ദിലീപിന്റെ ഫോണുകൾ കൈമാറ്റം ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ജഡ്ജി ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഫോണുകൾ നൽകിയില്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളിപ്പോകുമോ എന്ന്, ജയിലിൽ പോകേണ്ടി വരുമോ എന്നുമുള്ള ആശങ്ക ദിലീപിന് ഉണ്ടായിക്കാണാം. അതുകൊണ്ടാണ് അദ്ദേഹം ഫോണുകൾ കോടതിയിൽ ഹാജരാക്കാൻ സമ്മതിച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഒരുപക്ഷെ മൗലികാവകാശമാണെന്ന് സ്വകാര്യത സംരക്ഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി ഫോണുകൾ നൽകാതിരിക്കാൻ ദിലീപ് ശ്രമിച്ചേനെ. തന്റെ സ്വകാര്യമായ വിവരങ്ങൾ റിട്രീവ് ചെയ്യാനാണ് ഫോണുകൾ മുംബൈയിലെ സ്വകാര്യ ലാബിലേക്ക് അയച്ചതെന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം തെളിവ് നശിപ്പിക്കാനാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. എന്നാൽ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പോഴും ഫോണുകളിൽ നിന്ന് വിവരങ്ങൾ റീട്രീവ് ചെയ്തു കൊടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ്. ദിലീപിന്റെ ഫോണിൽ നിന്നും വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ സ്വകാര്യ സൈബർ വിദഗ്ധനും വധഗൂഢാലോചന കേസിൽ ഏഴാം പ്രതിയായി ചേർത്തിരിക്കുകയും ചെയ്യുന്ന സായ് ശങ്കർ വിവരങ്ങളുടെ ഒരു കോപ്പി എടുത്ത് വെച്ചിരുന്നു എന്നും അത് തങ്ങൾക്ക് ലഭിച്ചുവെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. വിവരങ്ങൾ വീണ്ടെടുക്കാനാകാത്ത വിധം ഡിലീറ്റ് ചെയ്തുവെന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ഒരുപക്ഷെ ഈ ഗാഡ്ജറ്റിൽ നിന്നാകാം. എന്നാൽ റിട്രീവ് ചെയ്യാൻ സാധിക്കാത്ത വിവരങ്ങൾ സായ് ശങ്കറിന്റെ ഐമാക്കിൽ ഉണ്ടെങ്കിൽ സാങ്കേതികമായി ഇക്കാര്യം അന്വേഷണ സംഘം തെളിവാക്കേണ്ടി വരും. ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപായി ദിലീപിന്റെ ഫോണിലേക്ക് വിവരങ്ങൾ ഇയാൾ കോപ്പി ചെയ്ത് ഇതിൽ സൂക്ഷിച്ചതാണെന്നാണ് തെളിയിക്കേണ്ടത്. എന്നാൽ സായ് ശങ്കർ മാപ്പ് സാക്ഷിയായി വന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യും മുൻപ് ഐമാക്കിലേക്ക് മാറ്റിയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരും. ശാസ്ത്രീയമായ തെളിവുകളാണ് നിലവിൽ കേസിന് ആവശ്യം. അതല്ലാതെ ചാറ്റുകളുടെ വിവരങ്ങൾ എഴുതി കൊടുക്കുന്നത് കൊണ്ട് കുറ്റവാളികൾക്കെതിരായ തെളിവാകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അബദ്ധമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ദിലീപിന്റെ ഫോണിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിക്കാത്ത വിധം വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇക്കാര്യങ്ങൾ റിട്രീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സൈബർ വിദഗ്ധൻ സംഗമേശ്വരൻ പറഞ്ഞു. ഒരു ഡിവൈസിൽ നിന്ന് മാത്രമാണ് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലഭിച്ച ആളുകളുടെ ഫോണുകളിൽ നിന്ന് വിവരങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡിലീറ്റ് ചെയ്ത 7 ചാറ്റുകൾ എന്തുകൊണ്ടാണ് ദിലീപ് ചാറ്റ് ചെയ്തെന്ന് പറയുന്ന വ്യക്തികളുടെ ഫോണിൽ നിന്നും കണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കാത്തത് എന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ ഈശ്വറിന്റെ ചോദ്യം. ചാറ്റുകൾ റിട്രീവ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ അത് എളുപ്പം സാധിക്കും. എന്നാൽ ചാറ്റ് റിട്രീവ് ചെയ്യുകയല്ല പോലീസിന്റെ ലക്ഷ്യം. കേസിൽ വെറുതെ പുകമറ സൃഷ്ടിക്കുക മാത്രമാണെന്നും രാഹുൽ ഈശ്വർ ആരോപിക്കുന്നുണ്ട്. ദിലീപ് സ്വകാര്യത സംരക്ഷിക്കാനാണ് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തത്. ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ 12 പേരെ അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് വിളിച്ചു വരുത്താത്തത്? കോടതി വിചാരണയിൽ നിൽക്കാത്ത കേസായതിനാൽ പോലീസ് മനഃപൂർവ്വം വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്യുകയാണ്. അതുവഴി കോടതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ശ്രമിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ ആരോപിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.